മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈനിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു. മുള്ളോക്കര ആറ്റൂരിൽ പുനർനിർമ്മിച്ച മഖാം ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വർഷങ്ങളോളം പഴക്കമുള്ള മുള്ളൂർക്കര ആറ്റൂർ മർഹൂം സയ്യിദ് ആറ്റക്കോയ തങ്ങൾ അൽ ഐദ്രൂസി പുനർനിർമ്മിച്ച മഖാമിന്റെ ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മഹത്വക്കളാവുന്ന ഈ വിഭാഗത്തെ, ഈ സാലിഹീങ്ങളെ ഇവിടെ എന്തിനു വേണ്ടി അല്ലാഹു നിയോഗിച്ചതാണെന്ന് ചോദിച്ചാൽ, മഹാനാവുന്ന ഷെയ്ഖു ത്വായിഫത്ത് ജനീദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ, ജാലല്ലാഹു ആദീ ത്വായിഫത്ത് സുഫത്ത് ഖൽഖിഹി ബഅദ അംബിയാഇഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന ഈ ഔലിയ വലിയ വലിയ എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്തിന് മേൽ നിന്ന് പോരുന്ന ആളുകൾ എന്നാണ്. അതായത് വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്ത്, ഈ ശരീഅത്തിൻ്റെ വാജിബും സുന്നത്തും ആദാബുകളുമാവുന്ന സർവകൽപ്പനകളും, ശരീഅത്ത് നിരോധിച്ച ഹറാമാവട്ടെ കറാഹത്താവട്ടെ ഖിലാഫുലൗലാവട്ടെ എല്ലാം നിരോധിക്കപ്പെട്ടത് തന്നെയാണ്. ചിലതിനക്ക് കുറ്റുണ്ടാവും, ചിലതിനക്ക് ശിക്ഷ ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പം അങ്ങനെ നിരോധിക്കപ്പെട്ട സർവ്വസംഗതികളിൽ നിന്നും ഒഴിഞ്ഞിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ വിശുദ്ധ താഴത്തിലായും കൊണ്ട് അവൻ്റെ ജീവിതം മുഴുവനും ഉപയോഗപ്പെടുത്തുകയും ചെയ്തവരാണ് അല്ലാഹുവിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ ഈ സമൂഹത്തിന് അല്ലാഹു അതോടുകൂടെ സിയാദത്ത്, സയ്യിദിയത്ത് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തപ്പെടുന്ന ഒരു ഖബായിലിൽ പല ഖബീലകളുണ്ട് ഇവിടെ. കേരളത്തിൽ തന്നെ ഏകദേശം 1500 ഖബായിലുകൾ വേണം. അതിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട ഖബീല തന്നെയാണ് ഹൈദറൂസ് ഖബീല. വലിയ മഹാന്മാരാകുന്ന ആളുകളൊക്കെ പിന്നെ ഉണ്ടായ അവർ ഈ ഖബീലയിൽ, ഈ ഹൈദറൂസ് ഖബീലയിൽ നിന്നിട്ട് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വലിയ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരും വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് ഖബായിലുകളുണ്ട്. ആ ഖബീലിൽപ്പെട്ടതായ ഒരു പ്രധാനപ്പെട്ട ഖബീല തന്നെ ഹൈദറൂസ് ഖബീല. മഖാമിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പരിപാടികൾക്ക് തുടക്കമായത്. ജാതിമത ഭേദമന്യേ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ആറ്റൂർ മഹൽ പ്രസിഡന്റ് OM ഏന്ത്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കോയത്തങ്ങൾ ആറ്റൂർ ആമുഖ പ്രഭാഷണം നടത്തി. മുള്ളൂർക്കര മഹൽ പ്രസിഡന്റ് MP കുഞ്ഞിക്കോയത്തങ്ങൾ, അഷ്റഫ് തങ്ങൾ പള്ളം, ആറ്റൂർ മഹൽ സെക്രട്ടറി KK ഹംസ, കമ്മിറ്റി ചെയർമാൻ ഷംസു ഹാജി, വിവിധ മഹലുകളുടെ ഗത്തിപ്പുമാരായ ഇസ്മായിൽ അല്ലസനി, അഷ്റഫ് ദാരിമി, അബ്ദുൽ ഖാദർ സഖാഫി, ഹംസ ബാഗവി, അബ്ദുള്ള സഖാഫി, വൈസ് ചെയർമാൻമാരായ CM മൊയ്തീൻകുട്ടി, OH ആദം, കൺവീനർ KM മുഹമ്മദ് ഹാജി, ഷഹീൻ തങ്ങൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, മുള്ളൂർക്കര.